അസലാമലൈക്കും വാഹത്തല്ലാഹി വാത്തു ബിസ്മില്ല അലഹമുല്ല വസ്വലതു വസ്ലാ ഫിറുസുലില്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ മനുഷ്യരായ നാം ഒക്കെയും മനസ്സും ശരീരവും കൂടിയ ഒരു പ്രത്യേക വിഭാഗമാണ് അഥവാ ആത്മാവും ജഡവും നമുക്കുണ്ട് ശരീരത്തിൻ്റെ കാര്യത്തിൽ ഏറെക്കുറെ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യം വിശ്രമത്തിൻ്റെ കാര്യം ചികിത്സ അതേപോലെ തന്നെ ഫിറ്റ്നസ് പണിയെടുക്കാനും അധ്വാനിക്കുവാനും ഒക്കെ സാധിക്കാതെ വന്നാൽ പെട്ടെന്ന് നമ്മൾ ചികിത്സിക്കുകയും അതിൻ്റെ പ്രതിവിധി കണ്ടെത്തുകയും ഒക്കെ ചെയ്യും എന്നാൽ അതിലും പ്രധാനപ്പെട്ടതൊന്നാണ് നമ്മുടെ ഹൃദയം നമ്മുടെ മനസ്സ് മിക്കവാറും ശ്രദ്ധിക്കാറില്ല അതിൻ്റെ കാര്യമെന്നതാണ് സത്യം ആത്മീയമായ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പരിപോഷണം എങ്ങനെയൊക്കെയാണ് ആ അല്ലെങ്കിൽ ഹൃദയത്തിന് സംഭവിക്കുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ചികിത്സകൾ എങ്ങനെയൊക്കെ നടത്തുവാൻ പറ്റും ആരോഗ്യമുള്ള മനസ്സ് നേടിയെടുക്കാൻ നമുക്കെന്തൊക്കെ ചെയ്യാം ആ ആത്മാവിൻ്റെ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഫിറ്റ്നസ് എങ്ങനെ നിലനിർത്താം ഇത്യാദി കാര്യങ്ങൾ പലപ്പോഴും പലരും ശ്രദ്ധിക്കാറില്ല വാസ്തവത്തിൽ ആപേക്ഷികമായി പറഞ്ഞാൽ ശരീരത്തേക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ കാര്യം കാരണം ഹുവ അഷ്റഫ്ലാ ഇൽ ബദൻ ശരീരത്തിലെ ഏറ്റവും മികച്ച ഏറ്റവും ശ്രേഷ്ഠമായ അവയവമാണ് ഹൃദയം എന്ന് പറയുന്നത് അൽ കൽബു മലിക്കുൻ വൽ ഉ ജുനു ദുഹു പണ്ഡിതന്മാർ പറയാറുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെ ഒന്ന് തുലനം ചെയ്താൽ അൽ കൽബു മലിക്കുൻ നമ്മുടെ ശരീരത്തിലെ ഹൃദയമാകുന്ന ആ പ്രധാനപ്പെട്ട ഭാഗം അതൊരു രാജാവിൻ്റെ സ്ഥാനത്താണ് വൽ ൂ ജുനൂദുഹു ബാക്കിയുള്ള അവയവങ്ങളൊക്കെ ആ രാജാവിനെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന പ്രജകളാണ് അതിൻ്റെ പട്ടാളക്കാരാണ് സൈന്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ വളർച്ചക്കും അതിൻ്റെ വിശുദ്ധിക്കും അതിൻ്റെ ഒക്കെ നമ്മൾ ഏറെ ശ്രദ്ധിക്കണം നബി നബിസലാഹു അലൈഹി വസ്ലം പറഞ്ഞു അല ഇന്നിമുല അറിയുക മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട് ഇതാഹത് സ്വലഹൽ അത് നന്നായി കഴിഞ്ഞാൽ ശരീരമാസകലം നന്നായി വയ്യദ ഫസദത്ത് അത് ദുഷിച്ചാലോ ഫസദൽ ജസദു കുല്ലു ശരീരമാസകലം ദുഷിച്ചു പോകും അല വഹിയൽ കൽബ് അറിയുക അതാണ് ഹൃദയം അപ്പോൾ ഹൃദയത്തിൻ്റെ നന്മക്കു വേണ്ടി അതിൻ്റെ പരിപോഷണത്തിനും വിമലീകരണത്തിനും വേണ്ടി നാം ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം അങ്ങനെ നമ്മുടെ മനസ്സ് നന്നായി കഴിഞ്ഞാൽ വിശ്വാസം കൊണ്ടും സ്വഭാവം കൊണ്ടും നമ്മുടെ ആദർശങ്ങൾ കൊണ്ടുമൊക്കെ മനസ്സ് സ്ഫുടം ചെയ്ത് നന്മയിൽ പ്രകാശിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നന്നാകും അവരുടെ പെരുമാറ്റവും അവരുടെ ഇടപെടലുകൾ അവരുടെ ചിന്തകൾ അവരുടെ പ്രവർത്തനങ്ങൾ എല്ലാം നന്നാകുമെന്ന് അതുകൊണ്ട് നല്ല ഹൃദയത്തോടുകൂടി നല്ല മനസ്സോടുകൂടി പെരുമാറുവാൻ നമുക്ക് സാധിക്കണം യൗമല എം ഫലുൻ വല ബനൂൻ ഇല്ലാമൻ അത്തല്ലാഹ ബിഹൽ ബിൻ സലീം തകരാറുകളില്ലാത്ത കുറ്റമറ്റ ഹൃദയവുമായി വരുന്ന ആളുകളാണ് പരലോകത്ത് രക്ഷപ്പെടുക എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തു ശുഅഅറയിലൂടെ നമ്മെ അറിയിക്കുന്നുണ്ട് അള്ളാഹു സുബാനഹുവ നല്ല മനസ്സിൻ്റെ ആളുകളായി ജീവിക്കാനും യഥാർത്ഥ വിശ്വാസികളായി ആളുകളോട് ഇടപഴകുവാനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകുമാരാകട്ടെ അസലവലും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്